ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ചെസ് മലയാളം. ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ക്യൂൻസ് ഗാംബിറ്റിന് രണ്ട് മൂന്ന് വേരിയേഷനിൽ കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. ഇത് ബോത്ത്വിനിക്ക് എൻ്റെ ഒരു കളിയാണ് ഞാൻ നിങ്ങളുമായി ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. D4 D5 ആണ്, C4 ഇവിടെയാണ് ക്യൂൻസ് ഗാംബിറ്റ് ഗെയിം തുടങ്ങുന്നത്. ഇവിടെ രണ്ട് രീതിയിലും ബ്ലാക്കിനെ കളിക്കാൻ സാധിക്കും. ഒന്ന് ഡിക്ലൈൻ, അതായത് E6 കളിച്ചുകൊണ്ട് ഡിക്ലൈൻ കളിക്കാം, അതല്ലെങ്കിൽ D × C4 കളിച്ചുകൊണ്ട് അക്സെപ്റ്റും കളിക്കാം. ഇതാണ് ക്യൂൻസ് ഗാംബിറ്റ് അക്സെപ്റ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് E6 കളിക്കുന്നത്, അതായത് ഡിക്ലൈൻ കളിച്ചുള്ള ക്യൂൻസ് ഗാംബിറ്റ് ഡിക്ലൈൻ ആണ് ഇനി നിങ്ങൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ E6 ആണ്. E6 നൈറ്റ് C3, നൈറ്റ് C3 ഡി, ഇവിടെ നൈറ്റ് C3 നൈറ്റ് F6, നൈറ്റ് F6 C × D5, C × D5 E × D5, E × D5 ബിഷപ്പ് G5. ആ നൈറ്റിനെ പിന്നെ ചെയ്യുകയാണ് ബിഷപ്പ് G5 ആണ് ഉദ്ദേശം. അതിന് നൈറ്റ് ബിയിലുള്ള D7 വരുന്നു, ആ നൈറ്റിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ ബ്ലാക്ക് വൈറ്റ് ഒരു ബ്ലെൻഡറാണ് കളിക്കുന്നത് നിങ്ങൾ, അതായത് നൈറ്റ് × D5 ബ്ലെൻഡറാണ്. നിങ്ങൾക്കത് കണ്ടുപിടിക്കാമെന്ന് പറ്റുമെന്നെങ്കിലും ഒന്ന് കണ്ടുപിടിക്കുക. അതായത് ആ ബ്ലെൻഡർ എന്ന് പറയാനുള്ള കാരണം, ഇവിടെ നൈറ്റ് എടുക്കും, നൈറ്റ് എന്തായാലും ബിഷപ്പിൻ്റെ ക്യൂന്. ഈ ലക്ഷ്യത്തോടു കൂടിയാണ് ആദ്യം നൈറ്റ് × D5 എടുത്തത്. അപ്പോൾ Bd8 ബിഷപ്പ് B4 ചെക്കാണ്. ഇവിടെ ക്യൂ കിങ്ങിന് എവിടെയും പോകാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് തന്നെ ക്യൂനും കൊണ്ട് മറിച്ചേ പറ്റുകയുള്ളൂ. അപ്പോൾ ക്യൂൻ ഡി ടുവിന് ബിഷപ്പിൻ്റെ D2, ക്യൂനിൻ്റെ ഡി ടുവിന് കിങ്ങിൻ്റെ D8. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് വൈറ്റ് ബ്ലാക്കിന് ഒരു മൈനർ പീസ് കൂടുതലുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ ആ ഒരു പൊസിഷനിൽ ആ ഒരു ബ്ലെൻഡർ കളിച്ചാൽ ബ്ലാക്ക് ആയിരിക്കും വിജയിക്കുക. അപ്പോൾ ഇവിടെ കളിക്കുന്നത് വൈറ്റ് ശരിക്കും കളിക്കുന്നത് E3 ആണ്. ആ D4 പോണിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് E3 കളിക്കുന്നു. E3 C6 ബിഷപ്പ് D3 ഡെവലപ്മെൻറ്റ് മൂവാണ്. ബിഷപ്പ് E7 ബ്ലാക്ക് കളിക്കുന്നു. ബിഷപ്പ് E7 നൈറ്റ് G യിലുള്ളത് E2 വരുന്നു. 00 ബ്ലാക്ക് ചെയ്യുന്നു. 00 ക്യൂൻ C2 ഡെവലപ്മെൻറ്റ് മൂവാണ്. ക്യൂൻ C2 റൂക്ക് E8 കളിക്കുന്നു. റൂക്ക് E8 വൈറ്റ് 00 ചെയ്യുന്നു. അതിന് നൈറ്റ് F8 കളിക്കുന്നു ബ്ലാക്ക്. അതിന് F3 വൈറ്റ് പുഷ് ചെയ്യുന്നു. ഇതിനൊരു ഉദ്ദേശം പറയുന്നത് E4 കളിക്കാൻ വേണ്ടിയാണ് F3 കളിക്കുന്നത്. സെൻട്രൽ കളത്തിന് അറ്റാക്ക് തുടങ്ങാൻ വേണ്ടിയാണ് ഒരു കാരണം. F3 നൈറ്റ് G6 കളിക്കുന്നു. നൈറ്റ് G6 റൂക്ക് A യിലുള്ളത് D1 വരുന്നു. കാരണം E4 കളിച്ചോടുകൂടി അറ്റാക്കും തുടങ്ങും. ആ അറ്റാക്കിൽ D4 പോണ് കുറച്ച് വീക്കാം. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് റൂക്ക് A D1 വരുന്നത്. അതിന് H3 ബ്ലാക്ക് കളിക്കുന്നു. ആ ബിഷപ്പിനെ ഇവിടെ ത്രെഡായിട്ട് ഇവിടെ ബിഷപ്പിൻ്റെ F3 കളിക്കുന്നു. ഇവിടെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലാകും. ബിഷപ്പിൻ്റെ G6 കളിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും F × G6 ആണ് കളിക്കുന്നത്. ഇവിടെ നേരിട്ട് ബ്ലാക്ക് വൈറ്റ് വീക്ക് പോയിൻ്റ് വെട്ടുകയല്ല ചെയ്യുന്നത്. ആദ്യം E3 ആ ഒരു പോയിൻ്റിനെ സംരക്ഷിച്ചുകൊണ്ടാണ് അറ്റാക്കിങ് തുടങ്ങുന്നത്. ഇവിടെ വൈറ്റ് കളിക്കുന്നത് E4 ആണ്. E4 G5 ആ വീക്ക് പോണിനെ ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്യുകയാണ് G5 ചെയ്യുന്നത്. അതിനുവേണ്ടി ബ്ലാക്ക് വൈറ്റ് കളിക്കുന്നത് ആ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് E5 ആണ്. അതിന് ബിഷപ്പ് E7 വരുന്നു. E7 F3 പോണ് പുഷ് ചെയ്ത് പിന്നെയും അറ്റാക്ക് തുടങ്ങും. F8 ഇവിടെ വൈറ്റ് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. G × F4 നൈറ്റിൻ്റെ F4 റൂക്ക് F8 റൂക്ക് F8 നൈറ്റ് G6 ആ ഒരു സ്ക്വയറാണ് ബ്ലാക്കിൻ്റെ വീക്കായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വൈറ്റ് ആ കുളത്തിൽ സ്ഥിരമ താമസത്തിന് വേണ്ടി നിൽക്കുകയാണ് നൈറ്റ് G6. അതിന് റൂക്കിൻ്റെ F1 ബിഷപ്പ് E3 നൈറ്റ് E2. ഇതിൻ്റെ ഉദ്ദേശം പറയുന്നത് F4 വരാൻ വേണ്ടിയാണ്. അതായത് ആ G6 നൈറ്റിന് കൂടുതൽ സപ്പോർട്ട് നൽകാൻ വേണ്ടി F4 വരാൻ വേണ്ടിയാണ് നൈറ്റ് E2 കളിക്കുന്നത്. അതിന് Q×D2 കളിക്കുന്നു. Q×D2 നൈറ്റ് E യിലുള്ളത് F5 വരുന്നു. ഞാൻ ആദ്യം പറയുന്നതുപോലെ തന്നെ ബിഷപ്പ് F5 വരുന്നു. Q അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഒരു ബ്ലെൻഡറാണ്. ഈ ഒരു ബ്ലെൻഡറോട് ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ്. അതായത് ഈ ബിഷപ്പ് F5 കളിച്ചാൽ ഇവിടെ എങ്ങനെ ബ്ലാക്കിന് വിജയിക്കാം, വൈറ്റിന് എങ്ങനെ വിജയിക്കാമെന്നാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്യൂനിൻ്റെ F5 തന്നെയാണ് ബ്ലാക്കും കളിക്കുന്നത്. അതിൽ Nxe7 ചെക്കാണ്, ഫോർക്കാണ്. ആ ഫോർക്കിന് കിങ് എച്ച് ഫോറിന് Nxe5. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ പൊസിഷനിൽ രണ്ട് മൈനർ പീസ് വൈറ്റിന് അപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പൊസിഷനിൽ വൈറ്റ് ആയിരിക്കും വിജയിക്കുക. അപ്പോൾ ആ ഒരു പേരിഷ്ടം നിങ്ങളുമായി ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഇഷ്ടം ഡിസ്ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.